ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക ഒരു നല്ലൊരു ഡിവൈസ് പരിചയപ്പെടുത്താം ഡിവൈസൊന്നുമല്ല അതായത് നമ്മളെ ഇതിപ്പോൾ നെറ്റ്ലിങ്കിൻ്റെ മോ മോഡാണ് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കരൻറ്റിനുള്ള സാധാ പവർ അഡാപ്റ്ററല്ല കൊടുത്തിട്ടുള്ളത് പകരം ഈ ഒരു ഇത് കണ്ടോ ഡിവൈസ് ഇത് ജസ്റ്റ് എത്രയാണ് വോൾട്ടേജിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു കാണുന്ന ഒരു ചിപ്പ് വയർ കണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് വോൾട്ടിന് ട്വൽവ് വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എം ഐൻ്റെ ത്രീ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഇരുപതിനായിരം എം എച്ചിൻ്റെ പവർ ബാങ്ക് ആണ് അപ്പോൾ ഇതാണ് ഔട്ട് പുട്ട് ട്വൽവ് വോൾട്ടെന്ന് ഓക്കെ അപ്പോൾ ഇതിലിവിടെ കാണാൻ പറ്റും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇത് ഞാൻ ഈ ഒരു വയർ വാങ്ങിയത് എൽ എക്സ് പ്രസിന്നാണ് നൂറ്റി സംതിങ്ങായി ഈ ഒരു സാധനത്തിന് എസ് ബി ടെസ്റ്റിന് മുന്നൂറ്റി ആയി അപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റും ഫൈവ് വോൾട്ട് പോയിൻറ്റ് സിക്സ് ഫോർ ആംബിയർ അതുപോലെ അവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ടെസ്റ്റിംഗ് ആണ് അപ്പോൾ പവർ ബാങ്ക് ഫുൾ ചാർജ് അല്ലായിരുന്നു പക്ഷെ നാല് ഡോട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഡോട്ട് മാത്രമാണ് ബാക്കിയുള്ളത് അവിടെ ഒരു ഡോട്ട് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് പതിനെട്ട് മണിക്കൂർ യൂസ് ചെയ്തു ഞാൻ ഇന്നലെ ടെസ്റ്റിങ്ങിന് ഇട്ടതാണ് അതുകൊണ്ട് ഏകദേശം അവിടെ ഫോക്കസ് പതിനെട്ട് മണിക്കൂറായി പന്ത്രണ്ടായിരം ത്തിന് മേലെ എം എ എച്ച് ആയി അപ്പോൾ സംഭവം കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ആണ് ഒരു ആണൊരു ഇല്ല പിന്നെ സ്പീഡിനാണെങ്കിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല കാരണം പിന്നെ ഹീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ഉണ്ടാവണം ആ ഒരു ഈ ചൂട് ചെറിയൊരു ചൂട് തന്നെ ഉള്ളൂ പിന്നെ ഈ ഒരു ഡിവൈവസിനാണ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് കാരണം സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ആകും ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യേണ്ട പക്ഷേ അങ്ങനെയാണെങ്കിലും കൂടെ എന്താ പറയുക നല്ലൊരു ഹീറ്റിംഗ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ജസ്റ്റ് ഒരു സ്പീഡ് ടെസ്റ്റ് കാണിക്കാം കാരണം പലർക്കും പേടി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ലാപ്പിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ സ്പീഡ് കിട്ടുമെന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കേരള വിഷൻ്റെ പ്ലാനാണ് ഹൺഡ്രഡ് എം ബി ബി എസിൻ്റെ ഇവിടെ കാണാൻ പറ്റുമോ കണ്ട അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കിട്ടുന്നുണ്ട് തൊണ്ണൂറ് എബോ ആ സ്പീഡൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് പലർക്കും എന്താ പറയുക ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ് കാരണം അപ്ലോഡ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ കണ്ട അപ്ലോഡ് സ്പീഡ് നല്ല രീതിക്ക് തന്നെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് ഇപ്പം എന്താ ഉപകാരം എന്താ വെച്ചാൽ പലരോ വീട്ടിലും ഇൻവേർട്ടർ ഉണ്ടാവില്ല അപ്പോൾ ഇൻവേട്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കറണ്ട് പോകുമ്പോൾ നെറ്റ് കണക്ഷൻ ഉള്ളവരോ വീട്ടിലാണെങ്കിൽ അതുമാത്രമല്ല ഇപ്പോൾ പലരും വീട്ടിലും ഇൻവേർട്ടറും യു പി എസ് മോഡും ഇവില്ല ഇൻവേർട്ടർ മോഡായിരിക്കും അപ്പോൾ കറണ്ട് പോയാൽ സ്വിച്ചിങ്ങിന് ചെറിയ സമയം വരും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ എന്താ പറയുക ഇപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിലാണ് അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു സാധനം കുത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും കാരണം പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് കണക്ഷൻ വന്ന് പിന്നെ റീ ഒരു സമയം വരുമല്ലോ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ സോറി ഡിസ്ക്രിപ്ഷനിലല്ല കമൻറ്റിലിടുക കാരണം ഈ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അറിയാം ഫേസ്ബുക്ക് എക്സ്റ്റേണൽ ലിങ്ക് ഇടുമ്പോൾ ആ പോസ്റ്റിന് തീരെ റീച്ച് കൊടുക്കാതെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്കിലിടാം എം ഐ പവർ ബാങ്കിൻ്റെതും അതുപോലെ യു എസ് ബി ടെസ്റ്ററിൻ്റെ ഈ വയറിനേതൊക്കെ ഇടാം ഇപ്പം ഞാനത് ആലെക്സ്പ്രസ് നിന്നാണ് വാങ്ങിയത് ആൽ എക്സ്പ്രസ് ഇപ്പോൾ ആപ്പ് നിരോധിച്ചു ഇന്ത്യയിൽ അപ്പോൾ എന്താ പറയുക കമ്പ്യൂട്ടർ സൈറ്റിലൂടെ എപ്പോഴും കിട്ടുന്നതെന്ന് തോന്നുന്നു ഒരു മാസം മുന്നേ ഓർഡർ ചെയ്തപ്പോൾ രണ്ട് ദിവസം മുന്നേ ആണ് എത്തിയത് അതുപോലെ ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഈ സെയിം യു എസ് ബി ടെസ്റ്ററും വയറും കണ്ടു അതിൻ്റെ ലിങ്കിടാം പക്ഷേ അതിൽ ആമസോണിൽ വില കൂടുതലാണ് എന്നാലും താല്പര്യമുള്ളവർക്കുവാണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ സോണിൻ്റെ ജെഡ് വി വൺ എന്നൊരു വ്ളോഗിങ് ക്യാമറയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്തായാലും പിന്നെടാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ സി യു